ഗൈസ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം എന്തൊക്കെ ഉണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ അൽഹംദുലില്ലാ മാഷാല്ലാ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ പറയുന്ന ഒരു ലഞ്ച് ബ്ലോഗ് കേട്ടോ. അപ്പോൾ ഉച്ചക്കിലേക്കുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ഫ്രൈൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാം കേട്ടോ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. പിന്നെ ഒരുപാട് പേര് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതാ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ക്ലീനിങ് പരിപാടി അടുക്കൽ തുടക്കൽ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ലഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ കുളി കഴിഞ്ഞ് വന്ന് കിച്ചണിലേക്ക് വന്നിട്ട് ഇതാ നമ്മൾ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. വെള്ളം സ്റ്റൗ വെച്ചിട്ടുണ്ട്. ഞാനിതാ പുറത്ത് നമ്മളെ ഇൻഡോറിലുള്ള ചെടികളൊക്കെ ഞാൻ പുറത്തേക്ക് തലേന്ന് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തലേന്ന് വെച്ച് ഞാൻ പൈപ്പിട്ട് നല്ല നനച്ചൊക്കെ ചെയ്തിരുന്നു. പക്ഷേ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇടി മിന്നലുള്ള നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ചെടികൾക്ക് നമ്മളെ ഇൻഡോറിൽ വെക്കുന്ന ചെടികൾക്കൊക്കെ മഴവെള്ളം തട്ടണത് നല്ലതാണ്, നല്ല ഹെൽത്തി ആയിട്ട് വളരും ചെയ്യും ചെടികൾ. മഴവെള്ളം തട്ടണത് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം മഴ കൊണ്ടതില്. അപ്പോൾ ചെടികളും കാര്യങ്ങളൊക്കെ നോക്കി വന്നപ്പോഴേക്ക് നമ്മളെ വെള്ളം നല്ലത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരി കഴുകിയിട്ടിട്ട് ഇതൊന്ന് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കട്ടോ. ഇനിയിപ്പോൾ അത് അരി തിളച്ച് വരട്ടെ. ഇനിയിപ്പോൾ ഞാൻ അന്ന് ചെമ്മീൻ കേട്ടോ കറിയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെമ്മീനൊക്കെ ഞാൻ കുളിക്കണം മുന്നേ തന്നെ തൊലിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ചെമ്മീൻ ഫ്രൈയും ചെമ്മീൻ പിന്നെ കറിയും കൂടെ വെക്കാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഫ്രൈ ചെയ്യാനുള്ള ചെമ്മീനൊന്ന് മസാല പൊട്ടി വെക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കഴുകി വെച്ച് ക്ലീൻ ചെയ്ത ചെമ്മീനും ഇട്ട് കൊടുക്കട്ടോ. ഫ്രൈ ചെയ്യാനുള്ള ചെമ്മീൻ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇതൊന്ന് മസാല പൊട്ടി വെക്കാം കേട്ടോ. നമ്മൾ സാധാ മീനൊക്കെ മസാല പൊട്ടിനെ പോലെ തന്നെ ഇതൊന്ന് ഞാൻ ചെമ്മീനൊന്ന് നല്ല മസാല പൊട്ടിയിട്ടുണ്ട്. ഇനി ഈ ചട്ടിയിൽ തന്നെ ഞാൻ കറിക്കുള്ള കായം കൂടെ കൂട്ടാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ തന്നെയാണ് കറി ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ രണ്ട് പച്ചമുളക് ആദ്യം ഇതിലേക്ക് കീറിയിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെമ്മീൻ കറിയൊക്കെ റെഡിയാക്കുമ്പോൾ നമ്മൾ തേങ്ങ അരച്ചിട്ടും അല്ലാതെയൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ തേങ്ങ അരച്ചിട്ട് തന്നെ നമ്മൾ പല മോഡലും മുരിങ്ങക്കായ ഇട്ടിട്ടുണ്ടാക്കും, പച്ചമാങ്ങ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമല്ലോ. ഇപ്പോൾ ഞാനിതിൽ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതാ തക്കാളിയും പച്ചമുളകൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ തക്കാളി ഒന്ന് നമുക്ക് കൈകൊണ്ട് നല്ലതൊന്ന് അരടിയെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനില്ലേ അത് ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. തക്കാളി ഇത് അതുപോലെ ഞാൻ കൈകൊണ്ട് നല്ല നുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെമ്മീനും കൂടെ ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പുളി പുതിരനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിഴിഞ്ഞിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഉരുളക്കിഴങ്ങ് ചെറിയൊരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി ഉലുവ പെരിഞ്ചീരക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രണ്ട് അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തുകൊണ്ട് കറിവേപ്പില കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പോട്ടിട്ട് ഇതൊന്ന് കലക്കിയിട്ട് സ്റ്റൗവിലേക്ക് വെക്കണ്ടേ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവണ വരെ നമുക്ക് വെക്കട്ടോ. അപ്പോഴേക്കും നമ്മൾ ചെമ്മീനൊന്ന് വെന്ത് വന്നോളൂ. അതിനുശേഷം നമുക്ക് തേങ്ങ കലക്കി വെക്കട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മീൻ കറി ഇതൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ അതിലേക്ക് ഉലുവയും പെരിഞ്ചീരകം അങ്ങനെ ചേർത്ത് കൊടുക്കട്ടോ. ചേച്ചി നമ്മൾ മസാല കായം കൂട്ടി വെക്കൂല, അതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. തേങ്ങയിൽ ഞാൻ ഒന്നും ചേർക്കാറില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കട്ടോ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെമ്മീനൊക്കെ അവിടെ വേവണ നേരം കൊണ്ട് ഞാനിതാ നമുക്കന്ന് ഉപ്പേരിലേക്ക് ഞാൻ ബീട്രൂട്ടായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഉപ്പേരുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടും ഉപ്പേരുണ്ടാക്കലുണ്ട്, ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടും ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് നമ്മൾ ചമ്മന്തിയ തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഉപ്പേരുണ്ടാക്കണമായിട്ട് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഞാനിതാ ബീട്രൂട്ടൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എല്ലാം അരിഞ്ഞ് വെച്ച് ഉണ്ടാക്കണേക്കാട്ടെ എനിക്ക് ഇത്രയും സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ചെയ്യുമ്പോൾ കേട്ടോ. ഇപ്പോൾ നമ്മൾ കറിയിലേക്കുള്ള മസാല ഇതൊക്കെ റെഡിയാക്കി വെച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് ഉപ്പേരുണ്ടാക്കാനാവും. ഉപ്പേരി നമ്മൾ വേവുമ്പോഴത്തേന് നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനുള്ളത് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയാണ് എനിക്ക് സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത്. ഒന്നാകെ അരിഞ്ഞ് വെച്ച് അത്രയും ടൈമായി നമുക്ക് പോകുമല്ലേ. പിന്നെ നമ്മൾ രാവിലെയൊക്കെ ഞാൻ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ദോശയൊക്കെ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഉപ്പേരിക്കുള്ള അരിയും അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് ഒന്നുകൂടി സിമ്പിളായിട്ട് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇതാ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് കയറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാം.
അപ്പോൾ അതാ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൺചട്ടി തന്നെ ഇട്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിലും ആരോ കമൻറ്റിൽ ചോദിച്ചിരുന്നു ഉപ്പേരിയൊക്കെ മൺചട്ടിയിലാണ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമൊന്നും മൺചട്ടിയിലല്ല കേട്ടോ, നമ്മൾ അലുമിനിയ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ മൺചട്ടിയിൽ തന്നെ കേട്ടോ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ അലുമിനിയ പാത്രങ്ങളെക്കാട്ടി നമുക്ക് ഒന്നുകൂടി ഹെൽത്തി ആയിട്ടുള്ളത് മൺപാത്രങ്ങൾ തന്നെയല്ലേ. അപ്പോൾ ഞാൻ കഴിയുന്നത് മൺപാത്രങ്ങൾ മൺചട്ടികൾ തന്നെയാണ് ഉപ്പേരി ഉണ്ടാക്കലും കറി വെക്കാനൊക്കെ നോക്കാറുണ്ട്. പിന്നെ മൺചട്ടികളോട് മൺപാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരിയൊക്കെ അവിടെ വേവണ നേരം കൊണ്ട് നമുക്ക് കറിയിലേക്കുള്ള തേങ്ങ ഒന്ന് കലക്കി വെക്കാട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങും ചെമ്മീനൊക്കെ നല്ല വെന്തോന്ന് ഉരുളക്കിഴങ്ങ് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് അതിലേക്ക് ഞാൻ അരച്ച് വെച്ചിട്ട് തേങ്ങ ഒഴിച്ചു കൊടുക്കട്ടെ. തേങ്ങ കലക്കി ഒഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കറി നല്ല മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കട്ടോ. അപ്പോൾ അതാ കറിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതൊന്ന് വറവ് ചെയ്യാണ്ട് അപ്പോഴേക്കും നമ്മളെ ഉപ്പേരും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങ ചിരവിയത് ഇട്ടതിന് ശേഷം ഞാനൊന്ന് നല്ല ഒന്ന് ചൂടാക്കി എടുക്കണുള്ളൂ കേട്ടോ. പിന്നെ മൂടി വെച്ചിട്ട് വേവിക്കുക അങ്ങനെയൊന്നും ചെയ്യണം കേട്ടോ. അപ്പോൾ ആ തേങ്ങ ഇട്ടിട്ട് ഇതുപോലെ നല്ലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങ ഒന്ന് നല്ലൊന്ന് ചൂടായി മതി. അപ്പോൾ ഇതാ ഇതുപോലെ ചൂടായതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഇതാ ഇത് അടച്ച് വെക്കാം. ഇതാ കറവ് കറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ചെമ്മീനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ചെമ്മീൻ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെമ്മീനൊന്നും നമുക്ക് ഹാഫ് വേവാവണ വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ആദ്യം വെളിച്ചെണ്ണയിലിട്ടിട്ട് അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഹാഫ് വേവണ വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള വലിയൊരു സവാള ഇട്ടെടുത്തിട്ടുള്ളത്, അത് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി വലിയ തക്കാളി തന്നെ ഇട്ടെടുത്തിട്ടുള്ളത്, ഒരു തക്കാളി, പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി, വെളുത്തുള്ളി കൂടെ ഉണ്ട് കേട്ടോ, രണ്ടല്ലി തന്നെ മതി. അപ്പോൾ വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ മേലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ച് എടുക്കട്ടെ. മൂടി വെച്ചിട്ട് നമ്മളെ തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റിന് ഇതുപോലെ മൂടി വെച്ച് വേവിച്ചാൽ തന്നെ നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വരും. ഇനിയിപ്പോൾ അതാ നമ്മളെ ചട്ടങ്ങം വെച്ചിട്ട് ഇതുപോലെ തക്കാളിയൊക്കെ ഒന്ന് നല്ലൊന്ന് അടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇതിലെ തക്കാളിയും സവാളൊക്കെ കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ എന്താ അതുപോലെ 4-5 മിനിറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും അതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കണം, നല്ല ടേസ്റ്റ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അന്ന് രാവിലെ ഞാൻ 10 രൂപയെന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ചെമ്മീൻ കറി ആയിട്ട് കഴിക്കാമെന്നുള്ളതിൽ അങ്ങനെ വെച്ചതായിരുന്നു. അങ്ങനെ ഇതാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും. പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റവും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ടേന് അതൊക്കെ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ നമ്മൾ ഇൻഡോറിലെ ചെടികളൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഞാൻ അത്ത് കൊടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ വീഡിയോക്കൊക്കെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഗിവ് അവേന്റെ കാര്യം ആരും മറക്കണ്ട കേട്ടോ, കഴിഞ്ഞ വീഡിയോക്ക് നമ്മൾ പ്രതീക്ഷിച്ച കമൻറ്റൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഗിവ് അവേ തുടങ്ങുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 25 മേലെ കമൻറ്റുള്ള വീഡിയോ മാത്രമേ നമ്മൾ ഗിവ് അവേയിൽ പരിഗണിക്കുന്നുള്ളൂ. ഇപ്പോഴും നമുക്ക് 25 മേലെ കമൻറ്റ് ഇല്ലാത്ത വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ ഗിവ് അവേ അനൗൺസ് ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യാത്തവരൊക്കെ നമ്മളെ വീഡിയോ ഒക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.